നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൗരയൂഥത്തിൽ ഉണ്ടാകുന്ന പല അത്ഭുത പ്രതിഭാസങ്ങളും അതിനെക്കുറിച്ച് ഇന്ന് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ നമ്മളും ഏറെ ആകാംക്ഷയോടെയാണ് അതിനെ കാണാറുള്ളതും അതിനെ നോക്കി കാണാറുള്ളത്. എന്നാൽ പല പ്രതിഭാസങ്ങൾ ഇത്തരത്തിൽ വരുമ്പോൾ അത് ചിലപ്പോൾ ഭൂമിക്ക് അപകടം ഉണ്ടാക്കുന്നതായിരിക്കാം എന്നുള്ള സൂചനകളൊക്കെ മുൻപ് തന്നെ ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന, നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞർ നൽകാറുണ്ട്. എന്നാൽ ചിലത് നമുക്ക് കാണാൻ നമ്മുടെ കണ്ണിനെ കൗതുകമുണർത്തുന്ന കാഴ്ചകളായിരിക്കും. അതുകൊണ്ട് തന്നെ അതുണ്ടാകുന്നതിന് മുൻപ് പ്രവചനങ്ങൾ വരാറുണ്ട്, അതിനുവേണ്ടി കാണുവാനായിട്ട് നമ്മൾ ഒരുങ്ങാറുമുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു പ്രതിഭാസമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഭൂമി സൂര്യനും വ്യാഴത്തിനുമിടയിൽ വരുന്ന അത്യപൂർവ പ്രതിഭാസത്തിനെ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകം. ഈ മാസം 7-നാണ് ഈ ഭൂമി സൂര്യനും വ്യാഴത്തിനും ഇടയിലൂടെ കടന്നു പോകുന്നത്. ഈ സമയം വ്യാഴം ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കും ഉണ്ടാകുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ ഏറ്റവും തിളക്കത്തോടെ ഏറ്റവും അടുത്ത് കാണാനുള്ള അവസരമാണ് അന്നേ ദിവസം ഉണ്ടാകുന്നത്. 6-ാം തീയതി വൈകിട്ടോടെ വ്യാഴം ഭൂമിയിൽ നിന്ന് ഏകദേശം 611.5 ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും. ഈ സമയം കൂടുതൽ പ്രകാശത്തോടെ വ്യാഴം ദൃശ്യമാകും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം ഇന്ത്യൻ സമയം 1:30 സൂര്യന് എതിരെ വരും. ഭൂമി സൂര്യനും വ്യാഴത്തിനും ഇടയിലൂടെ കടന്നു പോകും. വ്യാഴം ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണിത്. 38 കോടി കിലോമീറ്റർ അടുത്തെത്തും. അതുകൊണ്ട് തന്നെ വ്യാഴത്തെ ഏറ്റവും തിളക്കത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. അസ്തമയത്തോടെ സൂര്യന് നേരെ കിഴക്ക് വ്യാഴം ഉദിക്കും. അർദ്ധരാത്രിയോടെ ആകാശത്ത് നേരെ മുകളിലെത്തുന്ന വ്യാഴം പ്രഭാതത്തിൽ പടിഞ്ഞാറ് അസ്തമിക്കും. സൂര്യന് നേരെ എതിർദിശയിൽ വരുന്നതിനാൽ ഓപ്പോസിഷൻ ഓഫ് ജുപ്പിറ്റർ എന്ന് അറിയപ്പെടുന്നു. ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നവർക്ക് വ്യാഴത്തിന് ചുറ്റുമുള്ള വലയങ്ങളും ഗലീലിയൻ ഉപഗ്രഹങ്ങളും നന്നായി കാണാൻ സാധിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അയോ, യൂറോപ്പ, ഗാനിമിഡ്, കലിസ്റ്റോ എന്നിങ്ങനെ 4 വലിയ ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിനുള്ളത്. അസ്തമയത്തിന് ശേഷം സൂര്യന് നേരെ കിഴക്ക് ദിക്കിലായി വ്യാഴം ഉദിക്കും. അർദ്ധരാത്രിയോടെ ആകാശത്ത് നേരെ മുകളിലെത്തുകയും ചെയ്യുന്നു. വാനനിരീക്ഷകർക്ക് വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനുമുള്ള അവസരമാണിതെന്നും ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ടും വ്യാഴത്തെ കൂടുതൽ വലുപ്പത്തിൽ കാണാനാകുമെന്നും ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞർ നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അത് കാണുവാനായിട്ട് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ആ ഒരു പ്രതിഭാസത്തിനായി ഇനി അവശേഷിക്കുന്നത്.